രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് വർഗീയ പരമവിമർശനം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ നിങ്ങൾ നേരത്തെ അറിഞ്ഞാണ് ഞാനിപ്പോൾ അത് കാണുന്ന പോലീസിന് നിർദ്ദേശം നൽകി. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ വർഗീയതയെ ഡിഫൈൻ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സംഭവം അത് ക്രിസ്ത്യാനാകട്ടെ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ, ഇപ്പം ഞാനൊരു രാമായണവും ഭഗവത്ഗീതയും വെച്ച് രാമായണത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ സാർ, അവരെങ്ങനെയാണ് അതിനെ കാണുന്നത്, എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നത്? പറയട്ടെ, ഇത്തരം കാര്യങ്ങളിൽ പോലീസ് എടുക്കുന്ന ആക്ഷന് വലിയ ലോജിക്കൊന്നുമില്ല. കോടതിയിൽ നിലനിൽക്കുമോ, ഇതാണോ ഇതിന്റെ യഥാർത്ഥ നിർവചനം, അങ്ങനെയൊന്നും അല്ല. പോലീസിന് ലോ ആൻഡ് ഓർഡർ നിലനിർത്തണം. അതിന് ഇപ്പൊ വളരെ ചൂടുപിടിച്ച വാഗ്വാദം നടക്കുന്നു. അതിനകത്ത് ഞാൻ വളരെ സൗമ്യനായിട്ടായിരിക്കാം സംസാരിച്ചത്, പക്ഷെ എന്റെ പേരിൽ സാമുദായിക സ്പർദ്ധയുണ്ടാക്കി 153A എന്ന് പറഞ്ഞിട്ട് ഒരു FIR ഇടുന്നു, സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയക്കുന്നു, അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു. അപ്പൊ ഒരുപാട് വെള്ളം അത് ഇതൊക്കെ നടക്കുന്നു. അപ്പൊ സർക്കിളിന് തോന്നുന്നു ഇത് ഉലിവാലായാലും ഇയാളെ കയറി തൊടണ്ടായിരുന്നു. നമുക്കൊരു കാര്യം, ഞാൻ ജലാലിനെ കൂടി പിടിച്ചകത്തിരുന്നു, ഈ ഗ്രൂപ്പിൽ മിണ്ടാതിരുന്നതായിരിക്കാം ജലാൽ. പക്ഷേ ജലാലിന്റെ പേരിൽ ഒരു 153 ഇട്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോ എന്നെ ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് ആ ഒരു മുസ്ലിമും കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള ഇതില്. ഇങ്ങനെയൊക്കെയാണ് പോലീസിന്റെ ആക്ഷൻ. അവസാനം ഇതൊന്നും കോടതിയിലൊന്നും നിലനിൽക്കുന്നുമില്ല. ഈ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ശിക്ഷിക്കപ്പെട്ട ആളിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ബാലഗംഗാധര തിലകൻ, ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അത് തന്നെ 3 വർഷത്തെ തലവ്, 1.5 വർഷം കഴിഞ്ഞപ്പോഴും മറ്റോ ജനമെല്ലാം കൂടി ബഹളമൊക്കെ ആയി കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ഇറക്കി വിട്ടു. അതിനുശേഷം എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ഈ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കിയതിന്റെ പേരിൽ കേസെടുക്കപ്പെട്ടത് ബാൽ താക്കറെയും അദ്ദേഹത്തിന്റെ ആൾക്കാരുമാണ്, ശിവസേനയുടെ ആൾക്കാർ. പിന്നെ ഈ ഹൈദരാബാദിലെ അങ്ങേരുണ്ടല്ലോ ഒവൈസി, ഒവൈസിയും ഒവൈസിന്റെ അനിയൻ അക്ബറുദ്ദീൻ ഒവൈസി നിരവധി ഈ 153A കേസുകളിൽ പ്രതിയാണ്. അത് നമ്മൾ ഒരിഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ശിവസേനക്കാരുടെ കേസുകൾ ഉത്തർപ്രദേശിലോ മറ്റോ ഹൈക്കോടതി വരെ പോയി, ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഇതിനകത്ത് വർഗീയതയും എണ്ണാനട്ടെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു. പിന്നെ ഈ ഹിന്ദു ഫ്രിഞ്ച് ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ടല്ലോ, ഹിന്ദു സേന, ഹിന്ദു എന്ന് പേരിട്ടിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലും ചേർക്കും, എന്നിട്ട് ഒരു കലാപരിപാടി എന്തെങ്കിലും നടത്തും. അപ്പൊ എന്നെ പോലുള്ളവരെ അത് വെച്ച് നാട്ടുകാരെ ആക്രമിക്കും. കണ്ടില്ലേ നിങ്ങളുടെ ആള്, ഇത് എന്റെ ആളാണോ എന്നും പോലും എനിക്കറിയാമല്ല. ഏതായാലും ഞാൻ പ്രതിരോധത്തിലാവും. ഇങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ അവരുടെ പേരിലും ഒരു 153A എടുക്കും, അവിടെ കിടക്കും. ഇതിൽ കവിഞ്ഞുള്ള ഗൗരവമൊന്നും ഇതിലില്ല. അവർക്ക് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, അവരിപ്പോ സോഷ്യൽ മീഡിയ അവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായ ആർഗ്യുമെന്റ്സ് വർദ്ധിച്ചു വരുന്നു. ദിസ് വിൽ റിഫ്ലക്ട് ഓൺ ദ ഗ്രൗണ്ട് എന്നവർക്ക് ആശങ്ക തോന്നുന്നു. അപ്പോഴാണ് ആഭ്യന്തരമന്ത്രിയും കൂടിയായ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ കർശന നടപടി എടുക്കും. കർശന നടപടി എടുക്കും എന്നങ്ങേര് പറഞ്ഞപ്പോ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയില്ലേ, ഓ ഒരു ഇച്ചിരി മയപ്പെടുത്തുന്ന ഇനി പുലിവാല് പോലീസും അത് തോക്കാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ജലാലിനെതിരെ എഴുതാൻ വെച്ചിരുന്ന ഒരു കുറിപ്പില് 1-2 വാക്കുകൾ ഞാൻ എടുത്ത് കളയും. ഇതൊക്കെ ഇതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റാണ്. എന്റെ പേരിൽ ഒരു 153A FIR ഇട്ട് കഴിഞ്ഞാൽ എന്നെ പോലെ ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെ ഒന്ന് മയപ്പെടും ഇല്ലേ. അതാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു ഭരണകൂടത്തിന് ആവശ്യം. അത് വകുപ്പാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നു. നിങ്ങൾക്ക് അവിടുന്ന് ജാമ്യം എടുക്കാം, അല്ലെങ്കിൽ പോലീസുകാർക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് പറയാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സബ് ജയിലിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ നിയമവ്യവസ്ഥ. അതുകൊണ്ട് ഏത് പൗരനെയും പോലീസിന് ഏതെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് അറസ്റ്റ് ചെയ്യാം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോടതിയിൽ ആ കേസ് ഫൈനലിന് നിലനിൽക്കില്ല. നിങ്ങളെ ഒന്ന് ഹറാസ് ചെയ്യാൻ അവർക്ക് പറ്റും, പക്ഷെ ഈ ഹറാസ്മെന്റ് എത്ര പേർക്ക് താങ്ങാൻ പറ്റും?
നമ്മുടെ കൂട്ടത്തിൽ ജോലിയുള്ളവരുണ്ട്, ദിവസക്കൂലിക്കാരുണ്ട്. മാത്രമല്ല, ഈ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിഗ്മ ഒന്ന് വേറെയാണ്. എന്റെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോ ഏഷ്യാനെറ്റ് രാത്രി ഒരു 10:30 സ്ക്രോൾ ആയിട്ട് ടി ജി മോഹൻദാസിന്റെ പേരിൽ കേസ്. എന്റെ അമ്മ അന്ന് രാത്രി 1:30-2 വരെ ഞാൻ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് ആസ് എ ഹറാസ്മെന്റ്, ഒരൊറ്റ വാർത്ത കൊണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യനെ, ഞാൻ പിന്നെ ഇതിൽ ഉള്ളതായത് കൊണ്ട് എന്നെ വലുതായിട്ട് അഫക്ട് ചെയ്തില്ല. പക്ഷെ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ അയാളുടെ ബന്ധുക്കൾക്ക് ഉണ്ടാകുന്ന ആശങ്ക ആലോചിച്ചു നോക്കി. ഇത് പോലീസിന് അറിയാം, ഇതിനൊരു ഒരു ഡിറ്ററന്റ് ഇഫക്റ്റ് ഉണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് ആദ്യം മുഖ്യമന്ത്രി ഒരു ത്രെറ്റായിട്ട് പറയുന്നു, ഞാൻ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പോലീസുകാർ നമ്മളോട് പറയും, മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടല്ലോ അല്ലേ, സൂക്ഷിച്ച് കണ്ടു ഒക്കെ വേണം, നിന്റെ നെഗളിപ്പിച്ചിട്ട് കൂടുന്നുണ്ട്, ഞാൻ കണ്ടു നിന്റെ വാട്സാപ്പ്, ഇങ്ങനെയൊക്കെ പറയുക. അങ്ങനെ ചെയ്തിട്ട് ഇതൊന്ന് മയപ്പെടുത്തുക, ഇതൊന്നും അവസാനം കേസിൽ പോയിട്ട് ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ബട്ട് യു വിൽ ഗോ ത്രൂ സർട്ടൻ ഹാസിൽസ്. ദോസ് ഹു ആർ റെഡി ടു ഫേസ് ദാറ്റ് ഹാസിൽസ് ദേ ക്യാൻ കണ്ടിന്യൂ. ദോസ് ഹു വാണ്ട് ടു ബി ഇൻ ദ സേഫ് സോൺ, ബി വെരി പൊളൈറ്റ്, ജെന്റിൽ ആൻഡ് സിവിലൈസ്ഡ് വൈൽ യു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ. താങ്ക് യു. താങ്ക് യു സർ.